യോ മച്ച് പറയാം. വീണ്ടും നമ്മൾ ഷിപ്പ് അറ്റ് സീ ഗെയിം പ്ലേ മേഡിന് വന്നിരിക്കുന്നത്. നമ്മുടെ പാർട്ട് ടു ആണിത്. നമ്മൾ ഗെയിം പ്ലേ റിലീസ് ചെയ്തതിന് ശേഷമായിരുന്നു നമ്മൾ ഈ ഒരു ഗെയിം പ്ലേ കളിച്ചിരുന്നത്, പാർട്ട് വൺ. ഓക്കെ മച്ച് പറയാം. അപ്പം ആ പാർട്ട് വണ്ണിൽ നമ്മളൊരു പുതിയ ബോട്ട് വാങ്ങിയിരുന്നു. ആ ബോട്ടാണിത്. നിങ്ങൾക്കറിയാം നമ്മൾ ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ കുട്ടി ബോട്ടായിരുന്നു, റോബോട്ട്. പക്ഷേ റോബോട്ട് വല്ല സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾക്ക് തുഴഞ്ഞ് 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 കാശ് ഒരുപാട് ദൂരമൊക്കെ പോയിട്ടാണ് നമ്മൾ ക്യാഷൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ബോട്ട് വാങ്ങിയത്. ഈ ബോട്ട് വാങ്ങിയത് കുറച്ച് ക്യാഷ് ഉണ്ട്, പക്ഷേ പകുതി ലോണാണ്. ലോണൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ ബോട്ട് വാങ്ങിയത്, അത് വേറെ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഗെയിം പ്ലേ പാർട്ട് ടു ഇവിടെ സ്റ്റാർട്ട് ചെയ്യാമ്പോൾ നമ്മൾക്ക് കുറച്ച് ഓർഡേഴ്സൊക്കെ എടുക്കാണ്ട്, ഓർഡേഴ്സ് മാത്രമല്ല പറ്റുകയാണെങ്കിൽ ഗൈസ് നമുക്ക് ഇന്നത്തെ ഗെയിം പ്ലേയിൽ നമുക്ക് മീൻ പിടിക്കാൻ പോകണം. മീൻ പിടിക്കാൻ ഈ ബോട്ട് പറ്റുമെന്ന് എനിക്ക് അറിയില്ല, എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡോക്കിലേക്ക് പോകണം. ഡോക്കിൽ പോയിട്ട് നമ്മുടെ ഓർഡേഴ്സ് എടുക്കാൻ ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഡോക്കിലോട്ടാണ് പോകുന്നത്. നമ്മളെ ബോട്ടിൻ്റെ ഉൾഭാഗം കണ്ടോ, ഇതാണ് ബോട്ട് ഗൈസ്. ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ബോട്ട് ഓടിക്കാൻ പോകണം. നമ്മൾ ബോട്ട് ഇപ്പോൾ ഓൾറെഡി റണ്ണിങ് ആണ്. ഓട്ടോയിലെല്ലാം ഇട്ടിട്ടുള്ളത്, എനിക്ക് തോന്നുന്നു ഓട്ടോ പൈലറ്റാണോ ഇട്ടിട്ടുള്ളത് ഗൈസ്. ഇതാണ് നമ്മുടെ മറ്റേ സാധനം, അതായത് ഇത് ന്യൂട്രൽ സെൻറ്ററിലോട്ട് ആക്കി കഴിഞ്ഞാൽ ന്യൂട്രാവും, അപ്പോൾ ബോട്ട് നിൽക്കും. ഇത് ബാക്കിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് ആവും. അങ്ങനെയാണ് നമ്മളെ ബോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പതിയെ പതിയെ പറഞ്ഞ് മനസ്സിലാക്കിത്തരാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബോട്ട് ഒന്ന് തിരിച്ചിട്ട് നമ്മുടെ ഡോക്കിലേക്ക് പോകേണ്ടതുണ്ട്. ഡോക്കിൽ പോയിട്ടാണ് പരിപാടി. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓർഡേഴ്സ് എടുക്കണം. ഡോക്ക് ദേ ഈ കാണുന്ന ഈ ഒരു ഡോക്ക് ഉണ്ടല്ലോ, ഈ ഡോക്കിൻ്റെ അവിടെ കുറച്ച് ടയേഴ്സ് കണ്ടോ തൂക്കിട്ടേക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഉള്ളിലൂടെ വേണം നമ്മൾ പോകാൻ. അപ്പുറത്തോട്ടുണ്ടോ? ഓക്കെ, അപ്പുറത്തോട്ട് കടക്കണം. എന്നിട്ട് നമ്മളെ മെയിൻ ഹാർബറിൽ കയറി കഴിഞ്ഞാലേ നമുക്ക് അവിടുന്ന് ഓർഡർ എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്യാഷ് നമ്മുടെ കയ്യിലുണ്ട്, 12,373 രൂപയേ ഉള്ളൂ. പക്ഷേ ഇത് പോരെ ഗൈസ്. ഓക്കെ, കുറച്ചുകൂടി പൈസ വേണം നമ്മൾക്ക്. നമ്മുടെ ബോട്ടിൻ്റെ പ്രൊപ്പലർ മാറ്റണം, എൻജിൻ മാറ്റണം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്പീഡ് കിട്ടും നമ്മുടെ ബോട്ടിന്. ഇതിപ്പോൾ ഓൾറെഡി സ്പീഡ് കുറവാണ്. നമ്മളെ റോബോട്ട് ഉണ്ടല്ലോ, അതിൻ്റെ അതേ സ്പീഡാണ് കിട്ടുന്നത്. ഇതിനെക്കാട്ടും കൂടുതൽ സ്പീഡ് കിട്ടും നമ്മളെ റോബോട്ട്. തുഴഞ്ഞ് തുഴഞ്ഞ് പോയി കഴിഞ്ഞാൽ ഗൈസ് അത്യാവശ്യം നല്ല സ്പീഡ് കിട്ടും. പക്ഷേ എന്നാലും നമുക്ക് ഇതിൻ്റെ എഞ്ചിനൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ സെറ്റാവുന്ന പ്രശ്നമേ ഉള്ളൂ. കുറച്ചൊരു സ്പീഡ് കിട്ടും നമുക്ക്. നേരെ നമ്മുടെ ഹാർബറിലോട്ട് പോയിട്ട് അവിടെ നിന്ന് കുറച്ച് ഓർഡേഴ്സ് എടുക്കാനുണ്ട്. ചിലപ്പോൾ ഹോസ്പിറ്റലിലോട്ട് ഓർഡേഴ്സ് ആവും, അല്ലെങ്കിൽ വല്ല മെഡിസിൻസും കാര്യങ്ങളൊക്കെ ആവും, അല്ലെങ്കിൽ ഗൈസ് ചിലപ്പോൾ വല്ല ടൂൾ ബോക്സും കാര്യങ്ങളൊക്കെ എത്തിക്കാനാവും. എന്തായാലും എത്തിച്ചു കഴിഞ്ഞാലും 30,000-20,000 രൂപ കിട്ടുന്ന ഉറപ്പാണ്. അപ്പോൾ നമ്മളത് ബോട്ട് കുലുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. 1 റിയലിസ്റ്റിക് ആണ് നമ്മളെ ഗെയിം പ്ലേ. ഇത് നോക്കി ഗൈസ്, ഇതേ ഓരോ തിരമാല അടിക്കുമ്പോൾ നമ്മുടെ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊങ്ങുന്നത് കണ്ടോ. എൻ്റെ മോനെ ഇമ്മാതിരി തിരമാലയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കടലിൻ്റെ കുറച്ച് ദൂരത്തോട്ട് പോയിട്ട്, അതായത് സെൻറ്ററിൻ്റെ കുറച്ച് ഭാഗത്തോട്ട് പോയിട്ട് നമ്മൾ മീൻ പിടിക്കാൻ നോക്കി കഴിഞ്ഞാൽ ചില്ലറ എളുപ്പമല്ല ഗൈസ്. കാരണം അവിടെ നല്ല വലിയ തിരമാലകൾ ഉണ്ടാവും. അപ്പോൾ നമ്മളെ ബോട്ട് മറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അതൊക്കെ എന്തായാലും നമുക്ക് മീൻ പിടിക്കാൻ പോകുമ്പോൾ കാണാം. നമ്മൾക്ക് ഫസ്റ്റ് നമ്മുടെ ഡോക്കിലോട്ട് ഒന്ന് എത്തണം ഗൈസ്. ഇതിപ്പോൾ ഇന്ന് എത്തണം. അപ്പോൾ നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട്. റോസ്റ്റ് ഓക്കെ, ഇവിടെയും കുറച്ച് ഇടേ, ഇവിടെ ഒരുപാട് ബോട്ട്സ് കിടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതുപോലുള്ള വലിയ ബോട്ട്സൊക്കെ വാങ്ങണം ഗൈസ്. പക്ഷെ അതൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ വേണം. ചില്ലറ പൈസ ഒന്നും പോരെ ഗൈസ്. ഓക്കെ, മീൻ പിടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല കിടുക്കം ബോട്ട് തന്നെ വേണം. ഇങ്ങനത്തെ ഇങ്ങനെയുള്ള ബോട്ട്സൊക്കെ നമുക്ക് കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ നമ്മുടെ ഗരേജിൽ നമുക്ക് ബോട്ട് വാങ്ങാൻ പറ്റും, പക്ഷേ ഇങ്ങനെയുള്ള ബോട്ടുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. ഡോക്ക് എത്താനായി. ഏകദേശം കുറച്ചുകൂടി പോകുന്ന നമ്മൾ ഡോക്ക് എത്തും. നമ്മുടെ ഡോക്ക് ഏകദേശം എത്താനായിട്ടുണ്ട്. സ്പീഡൊന്ന് കുറച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിത് ഇങ്ങോട്ട് തിരിച്ചിട്ട് നമുക്ക് അവിടെയാണ് നമ്മൾ ബോട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് ബാക്ക് എടുക്കണം കുറച്ച്. ബോട്ട് കുറച്ച് സൂക്ഷിക്കണം ഗൈസ്. ഇപ്പോൾ ഓൾറെഡി നമ്മളെ ബോട്ടിന് കുറച്ച് ഡാമേജും കാര്യങ്ങളും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും അടിയിൽ ഇതേ ആ പ്ലസ് പോയിന്റ് തന്നെ തൊട്ടടുത്ത്. അത് കൂടുതലായി കഴിഞ്ഞാൽ നമ്മളെ ബോട്ട് മുങ്ങൂട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ട് ഒന്ന് കയറ്റിയിട്ട് കുറച്ച് അറ്റകുറ്റ പരിപാടികളൊക്കെ നടത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ അടുത്ത പോക്ക് പോകുമ്പോൾ ഇതുപോലെ ഭിത്തിയിൽ വെച്ച് ഇടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ട് മുങ്ങും ഗൈസ്. ഓക്കെ, പതുക്കെ പതുക്കെ അങ്ങോട്ട് ഇടാം. അങ്ങോട്ട് പോകുന്നില്ല അളിയ, അങ്ങോട്ട് പോയെങ്കിൽ നമുക്ക് കയറിട്ട് കെട്ടാൻ പറ്റത്തുള്ളൂ. മച്ചാ സീന് 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 ഐവാ. അങ്ങനെ മച്ചം വരെ നമ്മുടെ ബോട്ട് ഇവിടെ ലോക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എടുക്കുന്ന നമ്മൾ ബോട്ട് മച്ചം വരെ അത്യാവശ്യം ഡാമേജ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് നമ്മൾ ഓർഡർ എടുത്തേക്കാം. എങ്ങോട്ടുള്ള ഓർഡർ ആണാവോ? എന്തെങ്കിലും നല്ല ചില ഓർഡേഴ്സ് കിട്ടിയാൽ മതി. കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാണ്, നമ്മളെ പരിപാടി അങ്ങ് സെറ്റ് ആവും. ലെറ്റ്സ് ഗോ. ഓക്കെ, ഓ മിഷൻസ് ഒരുപാടുണ്ട് ഗൈസ്. ഡെലിവറി ബിൽഡിംഗ് മെറ്റീരിയൽസ്, ഡെലിവറി ഗ്രോസറീസ്, ദെൻ ക്ലീൻ അപ്പ് ട്രാഷ്. അതെന്താ? ഡെലിവറി മെഡിസിൻ, ഡെലിവറി എക്യുപ്മെൻറ്റ്, അങ്ങനെ ഒരുപാടുണ്ട്. ഡെലിവറി ഗുഡ്സ് ഉണ്ട് ഗൈസ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഡെലിവറി ഗുഡ്സ് എടുത്താൽ 75,000 രൂപയാണുള്ളത്. ഏകദേശം 5 NM. അടുത്തത് 7.4 NM. ഇവിടെ 5 NM നമ്മൾ തൊട്ടെടുത്ത് കേട്ടോ. അപ്പോൾ അത് എടുക്കുക. ഈ 7.4 NM എന്നുള്ളത് നോട്ടിക്കൽ മൈൽസാണ്. അത് അത്യാവശ്യം ദൂരമുണ്ട് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം നമ്മൾ ദൂരെ പോകണം. ഈ ബോട്ടിൽ പോയാൽ ചിലപ്പോൾ വല്ല പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് 5 നോട്ടിക്കൽ മൈൽസിലുള്ള തൊട്ടടുത്ത് പോയാൽ മതി.
പേയ്മെന്റ് 70,000 കിട്ടും എക്സെപ്റ്റ് ദ മിസ്റ്റൻ ഗൈസ്. ഓക്കെ അത് എടുത്തിട്ടുണ്ട്. 1,20,000 17 നോട്ടിക്കൽ മൈൽസ്, അത് അത്യാവശ്യം നല്ല ദൂരം കിട്ടും. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, 7.4 എടുക്കാൻ വരട്ടെ, 2.NM ഉണ്ട്, അതും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ രണ്ട് മിഷൻസ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് മിഷൻസ് ഇന്നുള്ള സാധനമാണോ ഈ ഇരിക്കുന്നത്? ഓക്കെ, ഇത് എലിവെസെൻസിയനിലുള്ളത്, ഇത് എലിവെസെൻസിയൻ, എലിവെസെൻസിയൻ, ഇതും എലിവെസെൻസിയൻ. ഓക്കെ, എല്ലാതും അങ്ങോട്ടുള്ളതാണ് അവിടെ. അപ്പോൾ ഓരോ പെട്ടി എടുത്തോ, നമ്മളെ ബോട്ടിലോട്ട് കൊണ്ടുവച്ചേക്കാം. എന്നിട്ട് നമ്മൾക്ക് എല്ലാ സാധനങ്ങളും കയറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ ബോട്ട് എടുക്കത്തുള്ളൂ. മച്ചമ്മരെ ബോട്ട് മുങ്ങത്തില്ല, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം ഇവിടെ ഇരിക്കട്ടെ, ഇവിടെ നോട്ടെ, എക്സ് ലെസ്കോ മച്ചമ്മരെ. അപ്പോൾ ഒരു സാധനം നമ്മൾ വെച്ചിട്ടുണ്ട്, അടുത്തും നമ്മൾ എടുക്കാൻ പോവാണ്. എന്തായാലും ഗൈസ് നമുക്ക് മാപ്പ് ഒന്ന് എടുത്തിട്ടേ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം ഇത് ഏത് ഭാഗത്താണെന്ന്. എന്തോ ഒരു പേര് പറഞ്ഞ് ഈ നോർവൻ സ്ഥലമാണ്, നോർവൻ, അങ്ങനെ എലവസ്ക്യും കിനക്കസ്യും എന്നുള്ള പറഞ്ഞിട്ടുള്ള പേരുകളൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഈ നോർവേയിലാണ് ഉള്ളത്. നമുക്കൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്, ഒരുമാതിരി പേരാണ്. അവിടുത്തെ ആൾക്കാരുടെ പേരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. മൂന്നാമത്തെ പെട്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഈ പെട്ടി എങ്ങോട്ട് കൊണ്ടുപോകണം? മൊത്തം ടോട്ടലി 5 പെട്ടി ഉണ്ട്. ഓക്കെ, ലോഡ് കാർഗോ ഓൺ ദ ബോട്ട് ഫ്രം 5 പെട്ടീസ് ഗൈസ്. ഓക്കെ, 5 ബോക്സാണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്, അതും വെച്ചിട്ടുണ്ട്. ലെസ് ഗോ, ഇനി ഒരു 2 പെട്ടികളും എടുത്താൽ പരിപാടി കഴിഞ്ഞ്. പിന്നെ മച്ചന്മാരെ നമുക്ക് തിമിംഗലത്തെ പിടിക്കാൻ പോകണം, നമുക്ക് സ്രാവിനെ പിടിക്കാൻ പോകണം, നല്ല കിടുക്കം വൈറ്റ് ഷാർക്കൊക്കെ ഉണ്ട്, അതിനൊക്കെ പിടിക്കണം പോയിട്ട്. അതിനൊക്കെ ഉള്ള അതിനെ പിടിക്കാൻ പറ്റിയ ബോട്ട് നമ്മൾ ഇറക്കും. ഇപ്പം നമ്മൾക്ക് കുറച്ച് പൈസ നമ്മൾക്ക് കടയുണ്ട്, നമ്മൾ ലോണൊക്കെ എടുത്തതല്ലേ, അപ്പോൾ ഈ ലോണൊക്കെ ഒന്ന് അടക്കണം ഗൈസ്. എന്നാലേ നമ്മൾക്ക് എന്താ കിടക്കാത്തെ. ഓക്കെ ലെസ്കോ, ലോൺ എടുക്കണമെങ്കിൽ അത്യാവശ്യം പൈസ വേണം, അതുകൊണ്ടാണ് ഞാൻ 1,25,000 ഒരു ഓർഡർ ഞാൻ എടുത്തത്. അത് ഇവിടെ തന്നെയാണ് ഗൈസ് ഏകദേശം. ഓക്കെ, അവിടെ ഈ ബോക്സുകളൊക്കെ, ഓ മച്ചമ്മര, അതായത് ഈ ബോക്സുകളൊക്കെ നമ്മൾ 5 ബോക്സാണ് ഈ പറഞ്ഞ സ്ഥലത്തോട്ട് എത്തിക്കേണ്ടത്. എക്വിബിലിസ് ക്ലോസ്കോ അങ്ങനെ എന്തൊരു സ്ഥലത്തോട്ട് നമ്മൾ എത്തിക്കേണ്ടത്, 5 ബോക്സ് ഗൈസ്. ഈ 5 ബോക്സ് എത്തിച്ചാലേ അടുത്ത 5 ബോക്സ് നമ്മൾ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അടുത്ത 5 ബോക്സ് മെഡിസിൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മളെ മാപ്പ് ഒന്ന് എടുത്തിട്ട് നമുക്ക് എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കട്ടെ. എടാ, എന്തൊരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞല്ലോ ഇവന്മാർ, എലക്കുവെസ്റ്റലോക്കേസി അങ്ങനെ എന്തൊരു സ്ഥലമാണ് പറഞ്ഞത്. ഇവിടെ എടുത്ത് എവിടെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഓടി ഇതൊക്കെ നമ്മളെ ഗെയിമിൻ്റെ മാപ്പാണോ? ഷോ, എടാ ഇത് സീനാണല്ലോ ഗെയിം. മച്ചാമരെ നമുക്കൊന്ന് ചെറുതാക്കി നോക്കട്ടെ ഈ എലക്കുവെസ്റ്റിയാൻ. ഓ, ഇങ്ങോട്ട് എത്തിക്കണോ? 5 നോട്ടിക്കൽ മൈൽസ്. എടാ, 5 നോട്ടിക്കൽ മൈൽസ് എന്ന് പറയുന്നത് എളുപ്പമല്ല ട്ടെ മച്ചാമരെ. ഇങ്ങോട്ടാണ് നമ്മൾ എത്തിക്കേണ്ടത്. എൻ്റെ പൊന്നെ, ഇതേ മച്ചമ്മര് നമ്മളുള്ളത് ഇപ്പോൾ ഇവിടെയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് വന്ന് ഇതേ ഇങ്ങോട്ട് എത്തിച്ച് ഇങ്ങോട്ട് എത്തിക്കണം. ചില്ലറ ഫ്യൂൽ സ്റ്റേഷൻ, ഇവിടെ ഫ്യൂൽ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ യാത്ര തുടങ്ങുകയല്ലേ, അതാണ് നല്ലത്. നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് പോയേക്കാം. ബോട്ടിൽ എത്ര ഫ്യൂവൽ ഉണ്ട് അത് നോക്കിയേ. ബോട്ടിൽ ഫ്യൂവൽ കുറവാണ്, ഫ്യൂവൽ അടിക്കണം. ഓക്കെ, എടാ ഫ്യൂവൽ അടിക്കണം. അതായത് നമ്മൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഫ്യൂവൽ സ്റ്റേഷൻ ഉണ്ടോ? ഓക്കെ, ഫ്യൂവൽ സ്റ്റേഷൻ നമ്മൾ തൊട്ടടുത്തുണ്ട്. ഇവിടെയാണ് ഇപ്പോൾ ഉള്ളത് ഓൾറെഡി. ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ഫ്യൂവൽ സ്റ്റേഷനിലോട്ട് എത്തും. അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് ഫ്യൂവൽ സ്റ്റേഷനിൽ കയറിയിട്ട് ഫ്യൂവൽ അടിച്ചിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ നമ്മൾ മൂഞ്ച് മച്ച അറിയാലോ. അപ്പോൾ നമ്മളിത് ഈ കാണുന്ന ഭാഗത്തോട്ടാണ് നമ്മൾ പോകേണ്ടത്. ഫ്യൂവൽ സ്റ്റേഷൻ ഏകദേശം 514 മീറ്ററേ ഉള്ളൂ, ഇവിടെ തൊട്ടടുത്തുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഫ്യൂൾ സ്റ്റേഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ എല്ലാ സാധനങ്ങളും കേട്ടിട്ടുണ്ട്. നമ്മൾ കെട്ടടിക്കാൻ പോകണം നമ്മുടെ ബോട്ടിൻ്റെ. ലെസ് കുക്ക്, ആദ്യം നമുക്ക് ബോട്ടിൽ കയറിയിട്ട് നമുക്ക് കെട്ടച്ചാൽ മതി, അല്ലെങ്കിൽ ബോട്ട് കൊണ്ടുപോയിട്ട് ആ സൈഡിൽ കുത്തിക്കഴിഞ്ഞാൽ എല്ലാ ഡാമേജ് വന്ന സീനാണ്. അപ്പോൾ നമ്മുടെ കെട്ടയച്ച് ലെസ്കോ മോശം. നമ്മൾ നമ്മുടെ മിഷൻ മാറ്റിയിട്ടുണ്ട്, അത് കുറച്ച് ലോങ്ങ് പോകണം. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് 555 മീറ്ററേ ദൂരേ ഉള്ളൂ, അങ്ങോട്ടാണ്. കാരണം മറ്റോടത്ത് എത്തിച്ച് കഴിഞ്ഞാൽ 2 ദിവസം പിടിക്കിട്ടോ, അത്യാവശ്യം നല്ല പൈസ കിട്ടും. 1,20,000 രൂപയാണ് പറഞ്ഞത്, 25,000 രൂപ കേട്ടോ. പക്ഷേ അത് എളുപ്പമല്ല ഗൈസ്, നമ്മളെ കൊണ്ട് താങ്ങൂല. ഓക്കെ, പിന്നെ അതുമാത്രം നമ്മളെ പെട്രോളും കാര്യങ്ങളൊക്കെ കുറവാണ്, അല്ല നമ്മളെ ബോട്ടിൽ പെട്രോളും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൊട്ടടുത്തുള്ള ഏതെങ്കിലുമൊക്കെ കുറച്ച് സ്ഥലങ്ങൾ പിടിച്ചാൽ മതി. ഇപ്പം നമ്മൾ പോകുന്നത് ലൈൻഗോവൂറോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്തോട്ടാണ്. 5 കാർഗോ നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്, 30,000 രൂപ കിട്ടും. ഇവിടെ അടുത്തായത് കൊണ്ട് തന്നെ പെട്ടെന്ന് എത്തിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളെ കയ്യിലിപ്പോൾ ഞാൻ വീണ്ടും 2 വട്ടം ഞാൻ ലോൺ എടുത്ത് ആ ലോണിൽ നമ്മളെ ബോട്ടിൻ്റെ ത്രോട്ടിൽ ഓക്കെ അതൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡ് കിട്ടും നമ്മുടെ ബോട്ടിന്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ബോട്ടിൻ്റെ വേറെയും 2-3 സാധനങ്ങൾ മാറ്റിയിരുന്നു, ത്രോട്ടിനും അതേപോലെ തന്നെ ഗൈസ് പിന്നെ ഫാനും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 10 സ്പീഡ് ഉണ്ട് നമ്മുടെ ബോട്ടിന്. ഇനി നമുക്ക് ഈ ഒരു 5 സാധനം എത്തിച്ച് കഴിഞ്ഞാൽ 30,000 രൂപ കിട്ടും കേട്ടോ. ഓക്കെ, അത് മതി, അത് കിട്ടി കഴിഞ്ഞാൽ മച്ചമ്മര ഇനി ബാക്കി പരിപാടി.
നമുക്ക് നേരെ പോയാൽ മതി. ഇവിടെ എവിടെയൊക്കെ പുളിമുട്ടി അങ്ങനെന്തോ സാധനം ഉണ്ട് ഗൈസ്, അല്ലെങ്കിൽ കരയും കാര്യങ്ങളൊന്നും കാണാനില്ല. നമ്മുടെ ബോട്ടിന് ലൈറ്റൊന്നും ഇല്ലേ, ഇതും വെച്ചിട്ടാണ് നമ്മൾ ബോട്ട് പോകുന്നത് ഗൈസ്. നമ്മുടെ ബോട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊരു ലൈറ്റ് ഉണ്ടല്ലോടാ, പക്ഷെ ലൈറ്റ് കത്തിക്കുന്നത് എങ്ങനെയാണ് എനിക്ക് അറിയില്ല ഗൈസ്. ഞാൻ അതാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇരുട്ടായത് കൊണ്ട് ഒന്നും നമുക്ക് കണ്ണ് പോലും കാണുന്നില്ല. നമുക്ക് നേരെ ഒന്ന് വളച്ച് പിടിക്കണുണ്ടോ? കാരണം വളച്ച് പിടിക്കില്ല, വളച്ച് പിടിക്കില്ല. നമുക്ക് ഡയറക്റ്റ് പോയാൽ മതി ഗൈസ്. ലെസ്കോ ലെസ്കോ. എടാ ഗൈസ്, ഓ ഇവിടെ തൊട്ടടുത്താടാ. ഓ നമ്മൾ ഇവിടെയാണ് എത്തിക്കേണ്ടത്. ഇത് നമ്മൾ ഓൾറെഡി മുന്നേ എത്തിക്കുന്ന സ്ഥലമായിട്ട് മച്ചാമാരെ. നമ്മുടെ എപ്പിസോഡ് വണ്ണിൽ റോബോട്ട് വെച്ചിട്ട് നമ്മൾ പോയത് ഓർമ്മയുണ്ടോ? ആ സ്ഥലത്തോട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പൊന്നെ രാത്രി നമ്മുടെ കടലിലെ ഓരോ ഇത് നോക്കി ഗൈസ്. ഇത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു ഗെയിമിൽ ക്ലൈമറ്റ് ചേഞ്ച് ആവും. ചില സമയത്ത് വൻ കാറ്റും തിരമാലയൊക്കെ ഉണ്ടാവും. ഓക്കെ, പക്ഷെ അതൊന്നും വന്നിട്ടില്ല. നമ്മൾ കുറച്ചുകൂടി ദൂരെ പോകണം. ഓക്കെ, ഡീപ്പായിട്ടുള്ള സ്ഥലത്തോട്ട് പോയാലേ അവിടെ പോയാലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. നല്ല വലിയ തിരമാലയൊക്കെ അടിച്ച് നമ്മുടെ ബോട്ടൊക്കെ കുലുങ്ങുന്ന കുലുക്കം കണ്ടാക്കും ഗൈസ്. നമ്മുടെ ബോട്ടിൻ്റെ സ്പീഡ് ഒന്ന് കൊടുക്കണം, അല്ലെങ്കിൽ ആ ലക്കും കൊണ്ടുപോയിട്ട്. വെയിറ്റ് ഗൈസ്, വെയിറ്റ് ഗൈസ്, ഒന്ന് അടുപ്പിച്ച് പിടിച്ചിട്ടേക്കാം. നമ്മുടെ ബോട്ടിന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ത്രോട്ടിനും കാര്യങ്ങളൊക്കെ ഡാമേജ് ആവും നമുക്ക്. ഓക്കെ, നമ്മൾ ഡോക്ക് ചെയ്തിട്ടുണ്ട്. എടാ ഡോക്ക് ചെയ്തിട്ടില്ലേ? വെയിറ്റ്, വെയിറ്റ് ഗൈസ്, വെയിറ്റ് ഗൈസ്, ഒന്നുകൂടെ നമുക്ക് ഡോക്ക് ചെയ്യണോ? അല്ലെങ്കിൽ എപ്പോഴും ഡോക്ക് ഉണ്ട്. ഇപ്പോഴാണ് കിട്ടിയത്, രണ്ട് മൂന്ന് ഇടി വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. അയ്യോ സീൻ, ഇപ്പം എങ്ങനെയുണ്ട് ഗൈസ്? അതാണ് ഞാൻ പറഞ്ഞത്, ലെസ്കോ ഇത് കൊണ്ടുവച്ചാലേ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഫസ്റ്റ് മിഷനാണ് നമ്മളെ ഈ ഒരു എപ്പിസോഡിൽ. ഓ ആദ്യത്തെ മിഷൻ കുറച്ച് സീനാണ്, അത് അത്യാവശ്യം ലോങ്ങ് പോവേണ്ടതുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാനിപ്പോൾ ആ മിഷൻ മാറ്റിയെടുത്ത്, അത് നമുക്ക് പിന്നൊരു എപ്പിസോഡിൽ ചെയ്തേക്കാം. അത് അത്യാവശ്യം ലോങ്ങ് ഉണ്ട്. അങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. നമ്മളെ ബോട്ടിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്താൽ നമുക്ക് എത്താൻ പറ്റും. ഇതിപ്പോൾ എഞ്ചിൻ കാര്യങ്ങളൊന്നും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. നമ്മൾ ബോട്ടിലോട്ട് കയറാൻ പറ്റുന്നില്ലല്ലോ. ഇതെന്തോ അലക്കണം. ഇതിലും ഈ ഗെയിമിന് ഒരുപാട് ഗ്ലിച്ച് ഉണ്ട് ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. അനദർ വൺ, അനദർ ബോക്സ്, ലെറ്റ്സ് ഗോ. ഇതുകൊണ്ട് കൊണ്ടുവച്ച രണ്ടാമത്തെ ബോക്സ്, അഞ്ച് ബോക്സാണ് കൊണ്ടുവെക്കേണ്ടത്. രണ്ടാമത്തെ ബോക്സ്, ഓക്കെ. 30,000 രൂപ കിട്ടിയാൽ മതി. കിട്ടിക്കഴിഞ്ഞാൽ 60,000 രൂപ. ഓക്കെ, അതുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടേക്കാം. അച്ഛൻ പറയാം, എല്ലാവരും വീഡിയോ ലൈക്ക് അടിച്ചേക്ക്, ലൈക്ക് അടിച്ച് നിങ്ങളെ പവർ അങ്ങ് കാണിച്ചേക്ക്, അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. വേറെ ഒന്നുമില്ല വെച്ചാൽ. നമ്മുടെ ഇവിടെ എവിടെ ബോക്സ്? ഇവിടെ ബോക്സ് വെക്കാൻ സ്പേസ് ഇല്ല. ഓക്കെ, മിഷൻ പാസ് ഇട്. എടാ 40,000 കിട്ടി, മതി മതി. അപ്പം 20,000 നമ്മൾ കിട്ടിയേ. ആളെ 30,000 ഇല്ല കേട്ടോ, 20,000 ഉള്ളൂ. ഇനി നമ്മൾ ബോട്ട് എടുക്കാൻ പോവുക. അവിടെ ബോട്ട് ഓഫ് ചെയ്യാൻ മറന്നടാ. ചേ, കുറച്ച് പെട്രോള് വെറുതെ പോയിട്ടുണ്ടാവും, ഉറപ്പാണ്. ചേ, ഇനി നമുക്ക് നേരെ നമ്മൾ പോകുന്ന അടിയാ നേരെ മടുക്കി തുടങ്ങിയടാ. അത് അങ്ങോട്ട് നോക്കിയാൽ ഇപ്പോൾ വെളുക്കും, ഇപ്പോൾ വെളുക്കും, നേരം വെളുക്കൂട്ടോ മച്ചാ. നമുക്ക് അതിന് മുന്നേ നമുക്ക് ബോട്ടൊന്ന് ബാക്ക് എടുത്തിട്ട് നമ്മളെ ബോട്ട്, ഇപ്പോൾ ഓൾറെഡി സാധനങ്ങളില്ല നമ്മളെ ബോട്ടിൽ, അതുകൊണ്ട് നമ്മൾ ഡാമേജൊക്കെ ഒന്ന് മാറ്റിയിട്ട്, അത്യാവശ്യം പൈസ ഉണ്ടല്ലോ, നമുക്ക് നമ്മൾ ഡാമേജ് ഒന്ന് മാറ്റണം കഴിച്ചു നമ്മളെ ബോട്ടിൻ്റെ. എന്നിട്ട് നമുക്ക് അടുത്ത് ഓർഡർ എടുത്തേക്കാം കേട്ടോ, അതാണ് നല്ലത്. ലെസ് ഗോ. ഇങ്ങനെ പോയാൽ നമ്മൾ ഡോക്കിയായിട്ട് എത്താൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് നമുക്ക് ഷോർട്ട് കട്ട് എടുക്കുക. ഒരു 500 രൂപ പോയാലും വേണ്ട, അതാണ് നല്ലത് ഗൈസ്. ഇപ്പം നമ്മൾ ഡോക്കിയിൽ എത്തിയിട്ടുണ്ട്, ഇത്ര പണിയുള്ളൂ. ഇത് ഷോർട്ട് കട്ട് ഇങ്ങനെ എടുക്കാൻ നല്ലത്. നമ്മൾ മിസ്സിങ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പരിപാടി ചെയ്യുന്നതാണ് നല്ലത്. കാരണം 1,000 രൂപ കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചെത്തണ്ടേ. പിന്നെ കൂടുതൽ ലോങ്ങ് ഉള്ള സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പൈസ കട്ടാവും. നമുക്കതിൻ്റെ മുന്നേ ഗൈസ് നമ്മുടെ ബോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്തേക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ബോട്ടിൻ്റെ എഞ്ചിൻ മാറ്റണ്ട, നമുക്ക് ഡാമേജൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറിയ പരിപാടി ഉണ്ട്. ഇതിപ്പോൾ ഒന്ന് സെറ്റ് ആക്കണം. ലെസ് ഗോ ഗൈസ്. ഫുള്ള് ഡാമേജ് മാറ്റണമെങ്കിൽ 7,000 രൂപ കൊടുക്കണം. നമുക്ക് ഫുള്ള് മാറ്റണ്ട, ഏകദേശം ഒരു 4,000 രൂപക്കുള്ള പണിയെടുത്താൽ മതി. ഓക്കെ, അത് ഓക്കെ. ഇനി നമ്മൾക്ക് പെട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ബോട്ടിൽ ഗൈസ്. അത് മതി, അത് മതി. ഇനി നമുക്ക് അടുത്ത ഓർഡർ എടുത്തേക്ക് കേട്ടോ. ഇപ്പോൾ നേരം വളർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നെക്സ്റ്റ് ഓർഡർ കൂടി എടുത്തിട്ട് നമ്മുടെ ബോട്ടിലേക്ക് കയറ്റി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ്. അപ്പോൾ നെക്സ്റ്റ് വണ് ഡെലിവറി മെഡിസിന്, ഇത് നമ്മുടെ അടുത്ത് തന്നെയാണെന്ന് തോന്നുന്നു. കറോയ എന്നുള്ള സ്ഥലത്തോട്ടാണ് നമ്മൾ എത്തിക്കേണ്ടത്. 20,000 കിട്ടത്തുള്ളൂ. 98,000 കം ഓവർ. 4 നോട്ടിക്കൽ പോകണം, അത് അത്യാവശ്യം ദൂരമുണ്ട്. അതേപോലെ തന്നെ 1,20,000, ഇത് 17 നോട്ടിക്കൽ മൈൽസാണ്. നമുക്ക് അത് പോകണ്ട ഗൈസ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇവിടെ 20,000 ഉണ്ട്. നമുക്കതിൽ 20,000 എടുക്കേണ്ട, നമുക്ക് കുറച്ച് ലോങ്ങ് ഉള്ളത് എടുക്കാം. 2.2 നോട്ടിക്കൽ മൈൽസ്. ഓക്കെ ഗൈസ്, ഡെലിവറി ഗുഡ്സാണ് നമ്മൾ എടുക്കേണ്ടത്, അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, 5 ബോക്സ് തന്നെയാണ് നമ്മൾ വീണ്ടും കൊണ്ടുവെക്കേണ്ടത്. ഈ 5 എണ്ണം നമ്മുടെ ബോട്ടിൽ അങ്ങ് കയറ്റി വയ്ക്കുക, എന്നിട്ട് നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം ഗൈസ്. ലെറ്റ്സ് ഗോ. ഇതിവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമ്മൾ വീണ്ടും 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 സെറ്റാക്കിയിട്ടുണ്ട്.
നമ്മുടെ ബോട്ട് എടുക്കുകയാണ്. ഇത് ഏകദേശം നമ്മൾ പോകേണ്ടത് 4 കിലോമീറ്റർ ആണ് പോകേണ്ടത് ഗൈസ്, 4 കിലോമീറ്റർ. ഇപ്പം ഓൾറെഡി നേരം പോലത്തെ, ഇനി നമുക്ക് പേടിക്കണ്ട, കണ്ണൊക്കെ കാണുമല്ലോ. ഓ ലെസ് ഗോ. നമ്മുടെ ബോട്ടിൻ്റെ സ്പീഡ് വേറെ ലെവലാണ്, പെട്രോൾ അത്യാവശ്യമുണ്ട്, നമ്മൾ അതൊന്നും പേടിക്കണ്ട. ഇപ്പോഴാണ് ഗൈസ് നമ്മുടെ ബോട്ടിന് കുറച്ച് സ്പീഡൊക്കെ വന്നത്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഇതൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു, ഇനി പതുക്കെ പോയത്. ലെസ് ഗോ, പോട്ടെ 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 പോട്ടെ. 4 കിലോമീറ്റർ ആണ്, ഡയറക്റ്റ് സ്ട്രെയിറ്റ് പിടിച്ചാൽ മതി. നേരത്തെ നമ്മൾ 300-400 മീറ്റർ ആണ് പോയത്. ഇത് അത്യാവശ്യം കേട്ടോ കോഴ്സ്, എനിക്ക് തോന്നുന്നത് ആ കാണുന്ന മലയുണ്ടല്ലോ അങ്ങോട്ടാവും നമ്മൾ പോകുന്നത്, അത് ഉറപ്പാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും സൈഡിലുള്ള ഏതെങ്കിലും ഒരു ഡോക്കിലേക്ക് ആവും. എന്തായാലും നേരം വെളുത്തുകൊണ്ടിരിക്കുകയാണ്. ദേ അങ്ങോട്ട് നോക്കി ഗൈസ്, ലെറ്റ്സ് ഗോ. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ. മറ്റവർ എല്ലാവർക്കും വീഡിയോക്ക് ലൈക്ക് അടിച്ചേക്കുക. നമുക്ക് ഫസ്റ്റ് പേഴ്സണലിട്ട് ബോട്ട് ഓടിച്ചിട്ട് പോയേ കേട്ടോ. ഓക്കെ, പിന്നെ എവിടെയെങ്കിലും പോയി കൂട്ടാണ്ടിരുന്നാൽ മതി. കാരണം നമുക്കിത് ഇങ്ങനെ ഫുൾ ത്രോട്ടിൽ കത്തിച്ച് വെച്ചിട്ട് നമ്മൾ ഓട്ടോ പൈലറ്റാണ് ഇപ്പോൾ ഇട്ട് വെച്ചേക്കുന്നത്. ബോട്ട് പോയിക്കോളും, ലാസ്റ്റ് അവിടെ എവിടെ കൊണ്ട് കുത്താണ്ടിരുന്നാൽ മതി. അപ്പോൾ ബോട്ട് പോട്ടെ, ബോട്ട് പോട്ടെ. നമ്മുടെ ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്, ലെറ്റ്സ് ഗോ. ഈ പൊളിച്ച് ഇതേ ബോട്ട് പോവാണ് ഓട്ടോമാറ്റിക്കലി. മച്ചാ ബോട്ട് അല്ല, അവിടെ അവിടെ ഒരു കര ഉണ്ടെങ്കിൽ തീർന്ന് ചിലപ്പോൾ അവിടെ പോയി കുത്തും പറയാൻ പറ്റൂ ഗൈസ്. ഇത് 5 പെട്ടിയാണുള്ളത്, 1, 2, 3, 4, 5 5 പെട്ടി ഗൈസ്. ഇത് കടൽ നോക്കി എൻ്റെ പോണം, ചിലപ്പോൾ നമുക്ക് തിമ്മിങ്കലത്തേക്ക് കാണാൻ പറ്റും. ഇതുപോലെ ചിലപ്പോൾ ഗൈസ് പോകും പോകും, ഇത് ഈ ഗെയിമിൽ തിമ്മിങ്കലം ഉണ്ട്, നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഇവിടെ നമ്മുടെ കൂട്ടം തിരിക്കുന്നുണ്ട്, അവിടെ കരയുണ്ട്, ചെറുതായിട്ടൊരു കര കാണുന്നുണ്ട് ഗൈസ്. അതിൽ കൊണ്ടുപോകും ചിലപ്പോൾ കുത്തേണ്ട ചാൻസ് ഉണ്ട്. നമുക്കത് ഓട്ടോ പൈലറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോ പൈലറ്റായിട്ട് പോയിക്കോണം. പക്ഷേ അത് അതിനെന്തോ ഒരു സെറ്റപ്പ് ചെയ്യാനുണ്ട് ഗൈസ്. കുട്ടാണ്ടിരുന്നാൽ മതി, നമ്മുടെ ബോട്ട് പോകുന്നുണ്ട് പോകുന്നുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. പപ്പായ്, നമ്മുടെ ഡോക്കിനോട് യാത്ര പറഞ്ഞേക്ക്. അല്ലല്ല ഇല്ല 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 ഗൈസ്, അതിന് കുത്താനുള്ള ചാൻസ് ഇല്ല. നമ്മൾ സ്ട്രെയിറ്റ് തന്നെയാണ് പോകുന്നുണ്ടോ? നമ്മൾ സ്ട്രെയിറ്റ് തന്നെയാണ് പോകുന്നത്. നമ്മൾക്ക് പോകേണ്ട സ്ഥലം ഇവിടെ എവിടെയാണ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒക്കെ കഴിച്ചിട്ട് ഈ കാണാൻ ദ്വീപിലാണ് നമ്മൾ പോകേണ്ടത്. എൻ്റെ പൊന്നാണ്, നമ്മൾ ഇത് ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ? അത്യാവശ്യം ലോങ് ഉണ്ടോ മച്ച? അപ്പം നമ്മൾ ഇനി തിരിയണോ? ഷ്യോ ഗൈസ് തിരിയണം, നമ്മൾ ബോട്ട് തിരിക്കണം. നമുക്ക് ആദ്യം നമ്മുടെ ബോട്ട് തിരിച്ച് നിട്ടേക്കാം. ലെറ്റ്സ് ഗോ. വെയിറ്റ് വെയിറ്റ് ഗെറ്റ് ഗൈസ്, കത്തിച്ചിട്ടേക്ക് ഫുൾ സ്പീഡിലാണ് നമ്മൾ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഡീപ്പ് കടലിലാണ് നമ്മൾ കയറാൻ പോകുന്നത് കേട്ടോ. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇവിടെ ഗ്രീന് ഒരു മാർക്ക് കാണാം. ഇവിടെ ഒരു കുഴപ്പമില്ലാതാണ് പറയുന്നത്, ഇവിടെ ഒരു കുഴപ്പമില്ല ഗൈസ്. അതായത് ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ ആഴം കുറച്ച് കുറവായിരിക്കും. നമ്മുടെ മാപ്പിൽ ഇവിടെ കാണിക്കുന്നില്ലേ റെഡ് മാർക്ക്, അവിടെ നല്ല ആഴമുള്ള ഏരിയ ആയിരിക്കും. ചിലപ്പോൾ നല്ല തിരമാല അടിക്കുന്നത് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതേ ഇനി ഫുള്ള് നല്ല തിരമാല അടിക്കുന്ന സ്ഥലത്തോടൊപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പോകേണ്ടത് കാര്യം സ്ട്രെയിറ്റോട്ടാണ്. അപ്പോൾ ഒന്ന് നമ്മൾ ഇങ്ങോട്ട് വൈഡാക്കി വിളിക്കണം. 3 കിലോമീറ്റർ കൊണ്ട് പോയാൽ മതി. ഇപ്പോൾ നമ്മൾ ഏകദേശം 1 കിലോമീറ്റർ താണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ അളിയ, ഇനിയാണ് കളി കഴിഞ്ഞ. ഇതേ നമ്മളിനി വൻ സീനി ഏരിയയിലായിട്ടാണ് നമ്മൾ പോകുന്നത്. ചിലപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ ദേഷ്യമൊക്കെ തെറ്റാനും ചാൻസ് ഉണ്ട്. പതുക്കെ പോയേക്കാം, പതുക്കെ പോയേക്കട്ടോ. ഇതാണ് ഗൈസ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത ത്രോട്ടിൽ. മറ്റേത് ഒരു മരത്തിൻ്റെ ത്രോട്ടിലായിരുന്നു, മരമല്ല ഒരു വെസൽ തന്നെ ആയിരുന്നു. പക്ഷെ അത് വലിയ സുഖമില്ല. ഇപ്പോൾ നമ്മളത് മാറ്റിയിട്ട് വേറെ ലെവല് ത്രോട്ടിലാക്കിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഗൈസ് നമുക്ക് കാണുന്നത്. ഇപ്പം തിര വന്ന സ്ഥലത്തോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. നല്ല തിരയുള്ള ഏരിയ കേട്ടോ. ഇത് കടലിൽ നോക്കി ഗൈസ് കുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒന്നും കാണുന്നില്ല കേട്ടോ. മച്ചാ സീന്, സീന് പറഞ്ഞ വൻ സീന് ഗൈസ്. ലെറ്റ്സ് ഗോ. യോ മച്ച, പൊളിച്ച് ഇങ്ങോട്ട് നോക്കി. ഒരു വട്ടം ഞാൻ ഇങ്ങോട്ട് നമ്മളെ റോബോട്ടിലുണ്ടല്ലോ, മറ്റേ തുഴയണ ബോട്ടിൽ, ബോട്ട് അത് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് പെട്ട് ഞാൻ മച്ചമാരെ, കാരണം ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുക. ലാസ്റ്റ് മറിഞ്ഞി, ബോട്ട് മറിഞ്ഞി. അമ്മാതിരി തിരയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ടൊന്നും നമ്മൾ ചെറിയ ബോട്ടിട്ട് വരാൻ പറ്റത്തില്ല. ഇതുപോലുള്ള വലിയ ബോട്ടൊക്കെ തന്നെ എടുക്കണം. പൊന്നാളി, അവിടെ വല്ല തിമിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സീനാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. ഓഹോ, ഇവിടൊക്കെ ഇങ്ങനെയുള്ള ഏരിയയിലാണ് നമ്മൾ മീൻ പിടിക്കാൻ പോവുക, അത് വേറെ. ഒച്ചമ്പറ നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? കാണുന്ന ഐലൻഡിലോട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം നല്ല ദൂരം കേട്ടോ. ഞാൻ വിചാരിച്ച് ഇത് നമ്മൾ തൊട്ടടുത്ത് എവിടെയെങ്കിലും ആയിരിക്കും എന്ന്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല മച്ച, ഇത് അത്യാവശ്യം ലോങ് ഉണ്ട്. എൻ്റെ പൊന്നെ കൂടെ നോക്കി നമ്മുടെ ബോട്ട്. ഓ, ബോട്ട് ഓട്ടോമാറ്റിക്കലി പോയിക്കൊണ്ടിരിക്കുന്നത്. സ്പീഡ് കുറയുന്നുണ്ട് നമ്മുടെ ബോട്ടിലുണ്ടോ മച്ചമ്മ? 5.8 knots എന്നുള്ള സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കൂടുന്നത് നമ്മുടെ ബോട്ടിൻ്റെ സ്പീഡാണ്. വേവ് വരുന്നതിനനുസരിച്ച് നമ്മുടെ ബോട്ട് ഇറങ്ങി പോകുമ്പോൾ സ്പീഡ് കൂടും, ഇങ്ങോട്ട് കയറുമ്പോൾ സ്പീഡ് കുറയും. അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അമ്മാതിരി റിയലിസ്റ്റിക്കാണ് നമ്മുടെ ഗെയിം.
എടാ നമ്മൾക്കിപ്പോൾ ഇനി 2 കിലോമീറ്ററിന് പോയി നമ്മൾ ഡോക്ക് എത്തി, കുറച്ച് ഇങ്ങോട്ട് തിരിക്കണം. എടാ എനിക്ക് തോന്നുന്നത് ഗൈസ് ആ കാണുന്നതാണ് നമ്മൾ ഡോക്ക് കേട്ടോ. ഓക്കെ, ഒരു ഓപ്പൺ സ്പേസ് തന്നെയാണ്. അവിടുന്ന് കുറച്ച് ഇതേ നോക്കി ഗൈസ്, കുറച്ച് വീടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഷോ, അത്യാവശ്യം പോവാനുണ്ട്. എൻ്റെ മോനെ ഇങ്ങോട്ട് നോക്കിയാൽ എങ്ങനെ കൂടുമ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ സ്പീഡ് കൂടി നമ്മൾ കൂടുന്നു കൂടുന്നു നോക്കിയാൽ 14-15 നോട്ടിക്സ്. ഓ, ഇപ്പം സ്റ്റേബിളായി, സ്റ്റേബിളായപ്പോൾ 7 നോട്ട്സ്. യാ, ഇനി ഇനി കണ്ടോ, ഇനി കണ്ടോ, ഇനി ഇങ്ങോട്ട് നല്ല വെയ്വ് വലിയ വെയ്വ് വരുമ്പോൾ അത് കയറുമ്പോൾ സ്പീഡ് കുറയുന്നത് കണ്ടോ. അതായത് ഇത് കുറഞ്ഞ് 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 6.43. ഇനിയിപ്പോൾ വലിയ വെയ്വ് വരണം. എന്നിട്ട് എന്നിട്ട് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ സ്പീഡ് കൂടുതൽ കൂടുന്നുണ്ട്. 10.5, നേരത്തെ 15 വരെ കയറി. അല്ല മച്ചൻ പറയും, ഈ മലയുടെ ഈ സൈഡിലാണോ അത് അപ്പുറത്താണോ എന്ന് ചെറിയ ഡൗട്ടുണ്ട്. നമ്മൾക്ക് അതൊന്ന് ആദ്യം ചെക്ക് ചെയ്യണം. അളിയ, നമ്മൾ ഇങ്ങനെ എടുക്കണം കേട്ടോ, ഈ ഒരു ഭാഗത്തല്ല, ഇവിടെയാണ് നമ്മൾ നങ്കൂരം ഇടേണ്ടത്. അപ്പോൾ ബോട്ട് ഒന്ന് ഫുള്ള് വൈഡാക്കിയിട്ട് തിരിക്കണം. നമ്മൾ പോകുന്ന വഴി തെറ്റാണ് മച്ച, അല്ലെങ്കിൽ നമ്മൾ ഇതേ ഇവിടെ പോയിട്ട് ഇറങ്ങും. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് നമ്മൾ ഇറങ്ങേണ്ടത്. ഇത് ബാക്ക് സൈഡാണ് ഗൈസ്. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഫ്രണ്ട് സൈഡാണ്, പക്ഷേ അതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. ബാക്ക് സൈഡിൽ ഗൈസ് അവിടെ ചെറിയ ഒരു കുന്നുണ്ട്, ആ കുന്നിൽ കുത്താൻ പാടില്ല. അതിനെ തൊട്ടടുത്തുകൂടെ പോകാനും പാടില്ല, അതും ഡേഞ്ചറാണ്. കാരണം നമ്മുടെ ടൈറ്റാനിക് മൂവിയിൽ നമ്മളെ ടൈറ്റാനിക് ഷിപ്പ് ഇടിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ ഗൈസ്. ഒരു ചെറിയ ഐസ് ബർഗാണെന്ന് വിചാരിച്ചാണ് അവന്മാർ കൊണ്ടുപോയി കുത്തിയത്, പക്ഷെ അത് നല്ല വലുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം ഗൈസ്. നമുക്ക് വെള്ളം പോകുമ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം കാണുന്നു, അടിഭാഗം കാണുന്നത് കണ്ട ഗൈസ്. നോക്കിക്കോ, എൻ്റെ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ബാക്കി അവിടെ തന്നെ ഉണ്ട്. പിന്നെ കുറഞ്ഞ് പോയത് സ്പീഡ് കൂടി സ്പീഡ് കൂടി സ്പീഡ് കൂടി 13-12 സ്റ്റേബിളായി. ഓക്കെ, ദേ വീണ്ടും കുറഞ്ഞ് 3 എത്തി. വലിയ വേവ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലെറ്റ്സ് ഗോ. ദേ വീണ്ടും 14-15. അല്ല, നമ്മൾ ബോട്ട് തീർക്കാൻ പാടുപെടും ഇട്ട് മച്ച. അല്ലയ, ഇനി നമ്മൾ സൂക്ഷിക്കണം, ഇതുവരെ ഉള്ളൂ. പിന്നെ ആ ഭാഗത്ത് അധികം വേവ്സ് ഇല്ല. ഫൈനലി ഗൈസ് നമ്മുടെ വേവ്സ് ഒന്ന് ശാന്തമായി വന്നിട്ടുണ്ട്. അത് ഇവിടെ കരയുള്ളത് കൊണ്ടാണ് കേട്ടോ. ഇത് ഇവിടെയാണ് വൺ തിര അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നോർമലായി നോർമലായി വരുന്നുണ്ട്. നോർമലായാൽ നമ്മുടെ ബോട്ടിൻ്റെ സ്പീഡ് കൂടിക്കോളും. എൻ്റെ പൊന്നളിയ, റിയലിസ്റ്റിക് നോക്കി, എടാ ഇവിടെ ഒന്നുമില്ല കേട്ടോ. ഇത് വെറും ഒന്നുമില്ലാതെ കിടക്കുന്നൊരു സ്ഥലം ഗൈസ്. മച്ചമ്മ, ഇതിൻ്റെ സൈഡിലാണ് നമ്മുടെ ഡോക്ക്. എൻ്റെ അളിയ, അടി വരുത്താനുള്ള ചാൻസ് ഉണ്ട്. അല്ല, ഇവിടെ വരുത്താനുള്ള ചാൻസ് ഇല്ല. ഇവിടെ കുറച്ച് ഡീപ്പാകും, കുറച്ച് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വരുത്താനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റ്സ് ഗോ ക്യാപ്റ്റൻ ദിൽബർ, ലെറ്റ്സ് ഗോ. എൻ്റെ പൊന്നളിയ, ഗൈസ് ഒന്ന് തിരിക്കട്ടെ, അല്ലെങ്കിൽ കുത്തും കുത്തും, ഉറപ്പാണ്, ഉറപ്പായിട്ടും കുത്തും. അല്ല ആക്ച്വലി ഗൈസ് ഇപ്പം നമ്മൾ ഏത് ഭാഗത്താണ്? ഓ, കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തിയിട്ടോ, ഇവിടെയാണ് എത്തിക്കേണ്ടത്. ഓക്കെ, ഇവിടെ എന്തോ ഫിഷ് ഫാർമൊക്കെ ഉണ്ടല്ലോ. ഫിഷ് ഫാർമ്, എത്താൻ കുറച്ച് സമയം കൂടെ മതി. ഇപ്പോ എത്തും. ഏ പൊളി പൊളി, നോർവേയാണ്, നല്ല തണുപ്പുള്ള ഏരിയ കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഓ, ഇതേ കാണുന്നടാ, ഇതേ അവിടെ ഒരു ചെറിയൊരു വൈറ്റ് ഒരു ഷെഡ്, ഷെഡല്ല ഗൈസ്, ഇത് വീട് തന്നെയാണ്, നമ്മൾ മറ്റേ ഗെയിമിലുള്ള ഡോക്ക് തന്നെയാണ്, അതേപോലെ തന്നെയുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകേണ്ടത്. ഇവിടൊക്കെ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടല്ലേ. അപ്പോൾ നോർവേ അല്ലേ, നോർവേയിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് മച്ച. അപ്പോൾ നമ്മുടെ 1, 2, 3, 4, 5 പെട്ടിയുണ്ട്. ഓ, ബാക്കിൽ തിര അധികം ഇല്ല, എന്നാലും കുഴപ്പമില്ല. നൈസ്, എൻ്റെ പൊന്നെ, ഇങ്ങോട്ട് നോക്കും മച്ച, വൺ റിയലിസ്റ്റിക്. എനിക്കിഷ്ടമായി വരുന്നുണ്ട്. ഇതേ കാണുന്നു, ആ കാണുന്ന ഭാഗത്തോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മച്ച, പൊളി പൊളി. എടാ ഇവിടെ ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ, ഒന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഗൈസ്, വേറെ ഒന്നും കാണുന്നില്ലടാ. അയ്യോ, ഏകദേശം നമ്മൾ എത്താനായിട്ടോ, നമ്മൾ സ്പീഡൊന്ന് കുറച്ചിട്ടേക്ക് നമ്മുടെ ബോട്ടിൻ്റെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് കുത്തും, ഉറപ്പാണ്. ആ സ്ഥലത്ത് എന്തോ ഒരു ലൈറ്റ് ഹൗസാണോ, എന്തോ ഒരു ഒരു എന്തോ സാധനം ഉണ്ട് അവിടെ. അങ്ങനെ ദൂരമായിട്ട് കണ്ടോ ഗൈസ്, ഒരു സ്റ്റെമ്പ് പോലെ നിൽക്കുന്നത്. വെയിറ്റ് പോയി പോയി വെയിറ്റ് പോയി, നമ്മൾ എത്താനായിട്ടുണ്ട് ഡോക്കിൻ്റെ അടുത്ത്. നമുക്ക് സ്പീഡൊന്ന് കുറച്ചിട്ടേക്ക് 180-70 ചില്ലറ മീറ്റർ കൊണ്ട് പോയി എത്തും. ഓക്കെ, റിസ്കോ, ബോട്ടിൻ്റെ സ്പീഡൊന്ന് കൂട്ടിയിട്ടേ കിട്ടും. ഓക്കെ, പൊട്ട പൊട്ട പൊട്ട, നമ്മൾ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. ഈ പൊളി 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 പൊളി, പൊട്ട 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 പൊട്ട. അങ്ങനെ ഗൈസ് നമ്മളിത് ആ ഡോക്കിൽ എത്താനായി. ഒന്ന് സ്പീഡ് കുറയ്ക്കണം കേട്ടോ, സ്പീഡ് കുറച്ച് സാവധാനം ഇട്ടാൽ മതി. ഡാമേജ് വന്നാൽ ത്രോട്ടിലിന് വരെ കംപ്ലൈൻറ്റ് വരും. ഓക്കെ, സ്പീഡ് സ്പീഡ് കുറച്ച് കുറയ്ക്ക് 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 കുറയ്ക്ക്. ഓക്കെ, 3 നോട്ടിക്സ്, 0.111. ഒന്നുകൂടി സ്പീഡ് പോയിക്കാം, ഒന്നുകൂടി ഓപ്പോസിറ്റ് സ്പീഡ് പോട്ടെ. ഓക്കെ, കയറിട്ടാൽ മാത്രം മതി, അപ്പോൾ സ്റ്റഡി ആയിക്കോളും ഓട്ടോമാറ്റിക്കലി. ഓ, ഒന്ന് മുട്ടിക്കാനാണ് പാട് ഗൈസ്.
മൂവ് ടു ക്ലോസർ. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മുടെ സ്പീഡ് റെഡ്യൂസ് ചെയ്തേക്കുന്നത്. ഒന്നുകൂടി റെഡ്യൂസ് സ്പീഡ് ടു ഓക്കെ 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 ഓക്കെ. മുട്ടല് 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 മുട്ടല്ലേ. ഓക്കെ ടി ഓക്കെ ഗൈസ്, ദ ടോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സാധനം എടുത്ത് നമ്മുടെ കടയിലേക്ക് വെച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. ഓരോന്ന് എടുത്ത് മാറ്റിപ്പോൾ കടിയാക്കെ ലിസ്ക്. ഇവിടെയാണ് നമ്മൾ സാധനം വെക്കേണ്ടത്. ഓരോന്നും ഓരോന്നായിട്ട് ഇവിടെ വെച്ചേക്കണം. ഓരോന്നും വെച്ചിട്ടുണ്ട് ഡെസ്കോ. എൻ്റെ പൊന്നയുടെ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ കേട്ടോ. സംഗതി എന്തായാലും പൊളിച്ച് നമുക്ക് അറിവിട്ട് എന്ന കയറുന്നില്ലല്ലോ. ഒക്കെ കയറിയിട്ടുണ്ട്. വെച്ചേക്കടാ വെക്കടാ. ഓക്കെ സെക്കൻഡ് ബോക്സ്, തേർഡ് ബോക്സ്. സി റിയലിസ്റ്റിക് ആണ്, നമ്മൾ ശരിക്കും നമ്മൾ ഓരോ ബോക്സ് എടുത്തുകൊണ്ട് പോയിട്ട് വെക്കണം അവിടെ. അതാണ് ഒരു ചെറിയ പ്രശ്നം. അല്ലാതെ ഒറ്റയടിക്ക് നമുക്കൊന്നും വെക്കാൻ പറ്റത്തില്ല. മച്ചമ്മ മൂന്ന് ബോക്സ് റെഡിയാക്കിയിട്ടുണ്ട്. നാലാമത്തെ ബോക്സും കൂടി എടുത്താൽ നമ്മളെ പരിപാടി ഏകദേശം ഒരു 90% ഡൺ. ഓക്കെ ദെൻ അണ്ടർ 10% റിമെയിനിങ്. ലെറ്റ്സ് ഗോ. ഇവിടെ ഈ ബോക്സും കൂടി എടുത്ത് വെച്ചാൽ പരിപാടി കഴിഞ്ഞു. യെസ് ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മുടെ പൈസ ഇപ്പോൾ കിട്ടും. ഓക്കെ ഗൈസ്, 30,000 കിട്ടിയുള്ളൂ. നമ്മൾ 4 കിലോമീറ്റർ താണ്ടി വന്നു. ചില മിഷന് ഏകദേശം നമ്മുടെ ഹാർബറിൻ്റെ തൊട്ടടുത്ത് പറഞ്ഞാൽ ഏകദേശം ഒരു 500 മീറ്റർ 600 മീറ്റർ പോയാൽ മതി. ആ അങ്ങോട്ട് സാധനങ്ങൾ എത്തിച്ച് കഴിഞ്ഞാൽ തന്നെ 30,000 കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ വൻ കുറവാണ് ഗൈസ്. എന്തായാലും 66,000 കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല കുഴപ്പമില്ല. സോ മച്ച് പറയാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കണം. തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഇട്ടേക്കാം. നമ്മൾ 2 ഡെലിവറി ചെയ്തത്. ഫസ്റ്റ് നമ്മൾ ഡെലിവറി ചെയ്യാൻ പോയത് 7.7 നോട്ടിക്കൽ മൈലാണ്. അത് അല്ല 17 നോട്ടിക്കൽ മൈൽസ് ഗൈസ്. അത് അത്യാവശ്യം നല്ല ലോങ്ങ് ഉള്ളൊരു ഏരിയ കേട്ടോ. ഈ 4 കിലോമീറ്റർ നമ്മൾ വന്നതെന്ന് നിങ്ങൾക്കറിയാലോ, കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ 17 എന്ന് പറയുമ്പോൾ വൻ തിരമാലകൾ അടിക്കുന്ന കടലിലൂടെ വേണം നമ്മൾ പോകാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിഷൻ മാറ്റി പിടിച്ച. ഒന്നാമത് നമ്മുടെ ബോട്ടിൻ്റെ എൻജിന് നോർമലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് പോയാൽ മതി. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് വരുന്നത് വേറെ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത എപ്പിസോഡ് നമുക്ക് മീൻ പിടിക്കാൻ പോവാം. തെമ്മീങ്ങളത്തെ പിടിക്കണോ, സ്റ്റാർക്കിനെ പിടിക്കണോ ഗൈസ്? അപ്പോൾ അതും എല്ലാവരും കാത്തിരിക്കുക. ഓക്കെ ഗൈസ്, ഓക്കെ ബൈ.